നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാമായണ മാസം 12-ാം ദിനം. അയോധ്യയിൽ നിന്നും വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുവരുന്നത് യാഗരക്ഷകരായിട്ട് മാത്രമല്ല, സീതാദേവി എന്ന ബ്രഹ്മവിദ്യയെ ശ്രീരാമചന്ദ്രനോട് ചേർത്ത് വയ്ക്കുക എന്ന ദൗത്യം കൂടി അതിനു പിന്നിലുണ്ട്. നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 12-ാം തീയതി. ഇന്നലെ നമ്മൾ ഭഗവാൻ ശരഭംഗന്റെ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെ വർണ്ണിക്കുന്നത് കേട്ട് അനുസ്മരിച്ചു. ആ ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന മുനിമാരെല്ലാം ഭഗവാനെ വന്ന് വണങ്ങുന്നതും സ്തുതിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെ വർണ്ണിച്ചു. പിന്നെയും ഭഗവാൻ ആ ദണ്ഡകാരണ്യത്തിലൂടെ പോകുമ്പോൾ അഗസ്ത്യൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള സുതീക്ഷ്ണൻ ആ സുതീക്ഷ്ണൻ്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നതും സുതീക്ഷൻ വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ വീണ് വണങ്ങി സ്തുതിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെ വർണ്ണിച്ച് താനും കുറേ കാലമായി തൻ്റെ ഗുരുനാഥനെ കണ്ടിട്ട് ഭഗവാന്മാരെ കൂട്ടി തൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് എത്താൻ പോകുന്നുണ്ടെന്ന് ശ്രീരാമചന്ദ്രനെ അറിയിച്ചു. അതനുസരിച്ച് അവരെല്ലാവരും കൂടി ഒരു രാത്രി അവിടെ കഴിച്ചുകൂട്ടിയതിന് ശേഷം പിറ്റേ ദിവസം അഗസ്ത്യൻ്റെ ആശ്രമത്തിലേക്ക് എത്തുന്നതും ആ അഗസ്ത്യൻ സാക്ഷാൽ ഭഗവാൻ ദശരഥൻ്റെ പുത്രനായിട്ടുള്ള ജനിച്ച് തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്, തനിക്ക് ദർശനം തരാൻ വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി വീണ് നമസ്കരിച്ചു, സ്തുതിച്ചു. ആ അഗസ്ത്യൻ്റെ സ്തുതിയാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാം. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാനന സകലേശ്വര ദയാനിധേ. ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേനാനന്ദസ്വരൂപനാം
നിന്നുടൽ കണ്ടുകൊൾവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെയാവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വചാൽ മായാദേവിയ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലു നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നീവണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൾ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൾ നിന്നുണ്ടായിതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൾ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ജയത്തിങ്കൾ നിന്നു ദിവ്യനാം വിരാട്ടുമാനുണ്ടായിതെന്നു കേൾപ്പൂ അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ തിര്യഗ്യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായുണ്ടായി വന്നു ത്വന്മായ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോകസൃഷ്ടിക്കു രജോഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനേറ്റ
മാറ്റം ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ. സഹോദരസ്നേഹം, ഭാര്യ ഭർത്തൃസ്നേഹം, പിതാ പുത്രസ്നേഹം, ആചാര്യ ശിഷ്യബന്ധം, മാതൃസ്നേഹം, സുഹൃത്ത് ബന്ധം, രാജാ പ്രജാബന്ധം, അങ്ങനെ ഉദാത്തവും ഉത്കൃഷ്ടവുമായ പവിത്രമായ ബന്ധങ്ങളെ സമൂഹത്തിൽ പ്രകടമാക്കിക്കൊടുത്ത രാമായണ ആദർശങ്ങൾ മാതൃകയാക്കപ്പെട്ടതാണ് രാമരാജ്യം. അതുതന്നെയാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറയും. സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം. ഓം അമൃതേശ്വര്യൈ നമഃ. മഹാത്മാക്കളോടുള്ള ഒരു നിമിഷത്തെ സമ്പർക്കം, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള അവരെ കാണുന്നത്, അത് നമുക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. അധികം വെറും ബുദ്ധി മാത്രം ഉള്ളവരുടെ കൂടെ എത്ര നേരം സംസാരിച്ചാലും കുറച്ച് നേരത്തേക്ക് അത് പ്രയോജനം ചെയ്യും, പിന്നീട് അത് നമുക്കത് വേണ്ടത്ര പ്രോത്സാഹനം പ്രചോദനമൊന്നും കിട്ടില്ല. അതേസമയം മഹാപുരുഷന്മാർ അവരോട് പോയി നമ്മൾ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും ഒരു ക്ഷണനേരത്തെ സമ്പർക്കം പോലും വലിയ ഗുണം ചെയ്യും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാപുരുഷ സംശ്രയം എന്നുള്ളതാണ്. മോക്ഷം ആഗ്രഹിച്ചാലും അതേ, ആധ്യാത്മികതയിലെ എന്തെങ്കിലും ജിജ്ഞാസമായിരിക്കുന്ന ഒരു വ്യക്തി ആദ്യം കാണേണ്ടത് സദ്ഗുരുക്കന്മാരെയാണ്. ഞാൻ ഇതിന് ഉദാഹരണമായിട്ട് എൻ്റെ ഒരു തിരുവനന്തപുരത്തെ എക്സ്പീരിയൻ അനുഭവം പറയാം. എൻ്റെ ഗ്രാജുവേഷൻ ഞാൻ കോയമ്പത്തൂരിലാണ് ചെയ്തത്. അതൊരു അന്ന് വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ അതൊക്കെ വെച്ചിട്ട് അത് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല, എങ്കിലും അവിടുത്തെ അധ്യാപകന്മാരുടെ കൂടെയൊക്കെ വേണ്ടത്ര സംസാരിക്കാം. അതുമാത്രമല്ല, ഒരു കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു സുന്ദരമായ അന്തരീക്ഷത്തിലാണത്. അതുകൊണ്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ, എണ്ണവും കുറവാണ്. അതുകൊണ്ട് കൂടുതൽ സമയം അധ്യാപകരുടെ കൂടെ ചെലവഴിക്കാനും അവരോട് ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചിരുന്നു. അതേസമയം അവർ വെറുതെ ഒരു സയൻസ് പഠിപ്പിക്കുക എന്നല്ലാണ്ട് സദാചാരം വേണം എന്നുള്ളതിന് വളരെ ഊന്നൽ കൊടുക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ തിരുവനന്തപുരത്താണ് പഠിക്കുകയുണ്ടായി. അവിടെ പഴയ കോളേജിനോട് എപ്പോഴും താരതമ്യം, മനസ്സ് താരതമ്യം ചെയ്യും. അതുകൂടാതെ അമ്മയെ കണ്ടതിന് ശേഷം അതിന് മുമ്പുള്ള ഒരു മനോഭാവമല്ല പിന്നീട് ഉള്ളത്, നേരെ തിരിഞ്ഞുപോയി. ആ സമയം വരെ ആയുർവേദമാണ് എൻ്റെ ഉപാസനാമൂർത്തി, അഷ്ടാംഗഹൃദയമാണ് ഉപാസനാ ഗ്രന്ഥം, ലളിതാസഹസ്രനാമം എങ്ങനെയാണോ അതുപോലെയാണ് അഷ്ടാംഗഹൃദയം എന്ന് പറയുന്ന പുസ്തകം. പിന്നെ ഈശ്വര ആരാധന, വിഷ്ണു സഹസ്രനാമം ചൊല്ലൽ, ലളിതാസഹസ്രനാമം ചൊല്ലൽ, ഇതൊക്കെ ആയുർവേദത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ്, അമ്മയെ കാണുന്നതിന് മുമ്പേ വരെ. അമ്മയുടെ ഒരു ഭജന എന്നതിൽ വലിയ മാറ്റമുണ്ടാക്കി. അമ്മയെ ആദ്യം ഞാൻ കണ്ടത് അവിടെ ആ കോളേജിൽ വെച്ചാണ്. അവിടെ അമ്മ വന്നപ്പോൾ അമ്മ എല്ലാം അറിയുന്ന അമ്മയോട് ഒന്നും പറയേണ്ട കാര്യമില്ല, കൂടെ നടന്നെല്ലാം കാണുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ഭജന അമ്മ പാടി. വളരെ ലളിതമായ സരളമായ വരികൾ, എല്ലാം അറിയുന്ന അമ്മയോട് ഒന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ ലളിതമായ ഭജനയാണ്. പക്ഷേ അന്നേ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആരാധനയ്ക്ക് ഒരു വലിയൊരു ഒരു വെല്ലുവിളിയാണ്, ഒരു ചോദ്യമാണത്. ഞങ്ങൾ ഓരോ മൂർത്തിയുടെ അടുത്ത് പോകും, ഓരോ സ്തോത്രം ചൊല്ലും, ഓരോ ശ്ലോകം ചൊല്ലും, ഓരോ ദൈവവും വേറെ വേറെ എന്ന് വിചാരിക്കും. പൂജാമുറി കഴിഞ്ഞാൽ ഈശ്വരനെ മറന്നു, പിന്നെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ആയുർവേദത്തിന് സഹായിക്കുന്ന ഒരു ആധ്യാത്മിക ഉപാസന അത് മാത്രമേ അന്ന് അറിയുള്ളൂ. അമ്മയെ കണ്ടതിന് ശേഷം നേരെ തിരിഞ്ഞുപോയി. സദാചാരമാണ് ഏറ്റവും പ്രധാനം, മനസ്സിൻ്റെ ശുദ്ധി. അമ്മ എപ്പോഴും നിഷ്കളങ്കത വേണം എന്നുള്ളത് ഉപദേശിക്കും. ഞാൻ എനിക്ക് നേരിട്ട് വലിയ ഉപദേശങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും
ഞാൻ അവിടെ ദർശനത്തിനിരിക്കുമ്പോഴൊക്കെ കേൾക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയുന്ന വാക്കാണ് നിഷ്കളങ്കത. അതുപോലെ വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഉണ്ടെന്ന് തോന്നിയില്ല. എന്നാൽ ഓരോരുത്തരുടെയും സദാചാരം, മനഃശുദ്ധി, ആ കാര്യത്തിൽ അമ്മ വളരെ ശ്രദ്ധാലുവാണ്. അപ്പോൾ ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. എത്ര ശ്രമിച്ചിട്ടും അത് അവിടെ എനിക്ക് എൻ്റെ മനസ്സിനെ ശുദ്ധമായി വയ്ക്കാൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഒന്ന് ഒന്നര കൊല്ലം ഞാൻ ശ്രമിച്ചു നോക്കി, ആലോചിച്ച് നോക്കി, ഞാൻ പണ്ടത്തേക്കാൾ മോശമായോ, കുറച്ചുകൂടി നന്നാവുന്നുണ്ടോ. അമ്മ എപ്പോഴും പറയും, ഒരു 3 കൊല്ലമെങ്കിലും ശ്രമിച്ചിട്ട് അമ്മയുടെ അടുത്ത് ഒന്ന് പറയണം. അത് മാറ്റമുണ്ടായില്ലെങ്കിൽ, സാധന ചെയ്തിട്ട് ഗുണം ഉണ്ടായില്ലെങ്കിൽ അമ്മ നോക്കിക്കൊള്ളാം എന്നൊക്കെ അമ്മ ഒരു വെല്ലുവിളി പോലെ അമ്മ പറയാറുണ്ട്. അങ്ങനെ ഒന്ന് അവിടുത്തെ പഠനം 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മനഃശുദ്ധിയുടെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ട്, വളരെ വിഷമം ഞാൻ അനുഭവിച്ചു. എനിക്കത് തൃപ്തിയായില്ല. പണ്ടത്തേക്കാൾ ഞാൻ മോശമായി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വളരെ എനിക്ക് വേദനയുണ്ടാക്കി. അതുപോലെ ഞാൻ എനിക്കറിയുന്ന ദൈവങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. കന്യാകുമാരിയമ്മ, മൂകാംബികാദേവി, ഇവരൊക്കെയാണ് അന്നത്തെ ഉപാസനാമൂർത്തികൾ. ആയുർവേദം എന്നുള്ളത് 2-ാം സ്ഥാനത്തായി. ആദ്യം ആത്മീയ പുരോഗതി, അത് ആത്മീയതയിലെ എന്തെങ്കിലും വേണമല്ലോ. എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായില്ല. അങ്ങനെ അമ്മയടുത്ത് വന്നു. എങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും? അമ്മയോട് ഞാൻ അധികം വ്യക്തിപരമായ പരിചയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വലിയ വലിയ ഒരു VIP പോലത്തെ ഒരു ആളും അല്ല, വലിയ ഡൊണേഷൻ കൊടുക്കുന്ന ആളോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ അമ്മയടുത്ത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഞാൻ പഠിക്കുന്നു എന്നോ, അവിടെ ബുദ്ധിമുട്ടുണ്ടെന്നോ, എങ്ങനെ അതിനെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന അറിയില്ല. അവസാനം പറയേണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ കോഴ്സ് നിർത്താൻ തന്നെ ഞാൻ തീരുമാനിച്ച് പോയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അമ്മയടുത്ത് എത്തിയപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ വിഷമം ഒറ്റ വാക്കായിട്ട് പുറത്തേക്ക് വന്നു. അമ്മ, എനിക്ക് എങ്ങനെയെങ്കിലും നന്നാവണം, മനഃശുദ്ധമാവണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേവരെ എനിക്ക് സാധിക്കാത്ത ഒരു കാര്യം. അമ്മ, ഞാൻ വിചാരിച്ച അമ്മ സംസാരിക്കില്ല, നമ്മൾ അത്ര ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ. പക്ഷേ അമ്മ പെട്ടെന്ന് വളരെ പ്രസന്നയായി. ഒരുപാട് സമയം അമ്മ സംസാരിച്ചു. മോൻ നന്നാവും എന്ന് 3-4 വട്ടം പറഞ്ഞു. കുറേ ഉപദേശിച്ചു. സാധാരണ അമ്മ ഇപ്പോൾ ഉപദേശിക്കുന്ന കുറേ ഉപദേശങ്ങൾ, നന്നായിട്ട് സാധന ചെയ്യണം, ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം, ജപിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞ് അവസാനം പറഞ്ഞു, മോൻ 50% ശ്രമിക്കുക, താൻ ബാധി ദൈവം ബാധി എന്നുള്ളതുപോലെ. പിന്നെ അമ്മ കുറച്ചുകൂടി കുറച്ചു, 10% ശ്രമിച്ചാൽ മതി, അമ്മ ബാക്കി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അതേവരെ എനിക്ക് ഉണ്ടാകാത്ത ധൈര്യം. ഞാൻ കാറ്റത്ത് പറക്കുന്നത് പോലെ ഞാൻ തിരിച്ചു പോയത്. അമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. മോൻ നന്നാവുമെന്ന് അമ്മ പറഞ്ഞ ഒരു പോസിറ്റീവായ ഒരു വാക്ക്, അത് ഞാൻ തിരുവനന്തപുരം എത്തി അത് കഴിഞ്ഞ് കുറേ ദിവസം എപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരും. അതുകൊണ്ട് ക്ഷണനേരത്തെ മഹാത്മാക്കളുടെ സമ്പർക്കമാണ് വലുത്. അതാണ് നമ്മളെ ആധ്യാത്മിക. ഘോരരൂപിണിയായ താടക മുന്നിലെത്തുമ്പോൾ സ്ത്രീക്കെതിരെ ആയുധം ഉയർത്തുവാൻ ശ്രീരാമൻ ആദ്യമൊന്ന് ശങ്കിച്ചു. ഈ ലോകത്തിന് ഒരു താളമുണ്ട്, അതിന് വിഘാതമായി നിൽക്കുന്നതെന്തും അത് സ്ത്രീയോ പുരുഷനോ മറ്റ് ഏത് ജീവികളായാൽ തന്നെയും അതിനെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ജിജ്ഞാസുവായ ഒരാൾക്ക് ആധ്യാത്മിക വഴിയിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകുകയുള്ളൂ. വിശ്വാമിത്രനിൽ നിന്നും രാമലക്ഷ്മണന്മാർക്ക് കിട്ടിയ ആദ്യ പാഠവും അതുതന്നെയാണ്. സന്ധ്യാദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ 4ാം സ്കന്ധത്തിൽ 6ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്നത്. 6ാമത്തെ അധ്യായത്തിൽ 37 ശ്ലോകങ്ങൾ കഴിഞ്ഞ്, 38ാമത്തെ ശ്ലോകം കഴിഞ്ഞ് ഇനി 39ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 38ാമത്തെ ശ്ലോകത്തെയാണ് വിചാരം ചെയ്തത്. ഇനി 39ാമത്തെ ശ്ലോകം. ചതുർത്ഥത്തിൽ 6ാം
അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം. തം ബ്രഹ്മനിർവാണ സമാധിമാശ്രിതം വിപാശ്രിതം ഗിരിശം യോഗകക്ഷാം സലോകപാല മുനയോ മനൂനാം ആദ്യം മനും പ്രാഞ്ജലയ പ്രണേമുഹു. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ബ്രഹ്മാദി ദേവന്മാർ കൈലാസത്തിൽ ദർശിച്ച മഹാദേവൻ്റെ സ്വരൂപത്തെയാണ് വർണ്ണിച്ചത്. ഈ ശ്ലോകത്തിൽ ദക്ഷിണാമൂർത്തിയായ മഹാദേവനെ ദർശിച്ച സമയത്ത് ആ ബ്രഹ്മാദി ദേവന്മാർ എന്ത് ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. സലോകപാലാഹ മുനയഹ, ലോകപാലന്മാരോടൊത്തവരായ മഹർഷീശ്വരന്മാർ ബ്രഹ്മനിർവാണ സമാധിം ആശ്രിതം, ബ്രഹ്മനിർവാണ സമാധിയെ ആശ്രയിച്ച് ബ്രഹ്മനിർവാണ സമാധിസ്ഥനായി ഇരിക്കുന്ന യോഗകക്ഷാം വ്യുപാശ്രിതം, യോഗകക്ഷയെ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന മനൂനാം ആദ്യം, മനുക്കന്മാരിൽ ആദ്യനും ആയ തം ഗിരിശം, ആ ഗിരിശനെ, കൈലാസവാസിയായ മഹാദേവനെ പ്രാഞ്ജലയാഹ പ്രണേമോ, അഞ്ജലീബദ്ധരായി കൂപ്പുകൈകളോടെ പ്രണമിച്ചു നമസ്കരിച്ചു എന്നർത്ഥം. അപ്പോൾ യോ ശ്ലോകത്തിൻ്റെ സാമാന്യർത്ഥം എന്താണ്? യോഗമാർഗത്തെ അവലംബിച്ച് ബ്രഹ്മനിർവാണ സമാധിയിൽ, ബ്രഹ്മാനന്ദത്തിൽ സ്ഥിതനായിരിക്കുന്ന, ബ്രഹ്മാനന്ദ സ്വരൂപിയായിരിക്കുന്ന മഹാദേവൻ, അദ്ദേഹം മനുക്കളിൽ ആദ്യനാണ്, യോഗകക്ഷയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന മഹാദേവനെ ബ്രഹ്മാവ് മഹർഷിവാദ്യന്മാരോടുകൂടി, ലോകപാലന്മാരോടുകൂടി ബ്രഹ്മാവ് സാഷ്ടാംഗ നമസ്കാരം, അഞ്ജലീബദ്ധം സാഷ്ടാംഗ നമസ്കാരം ചെയ്തു എന്നർത്ഥം. ഇനി നമുക്ക് ഈ ശ്ലോകത്തെ ഒന്ന് വിശദമാക്കാം. ബ്രഹ്മനിർവാണ സമാധിമാശ്രിതം, എങ്ങനെയാണ് മഹാദേവൻ ഇരിക്കുന്നത്? ബ്രഹ്മനിർവാണ സമാധിസ്ഥനാണ്. ബ്രഹ്മ സാക്ഷാത്കാര തലത്തിൽ ബ്രഹ്മസ്വരൂപിയായി, ബ്രഹ്മം എങ്ങനെയാണ്, ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എങ്ങനെയാണ്? സച്ചിദാനന്ദ സ്വരൂപം ആണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ, പരമമായ ജ്ഞാനത്തെ സാക്ഷാത്കരിച്ചവൻ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മവിദ ബ്രഹ്മൈവ ഭവതി എന്ന് ഉപനിഷത്ത്. ഇപ്പം ബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തെ പറയുമ്പോൾ ബ്രഹ്മം സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. എന്താകുന്നു ബ്രഹ്മം? ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ സത്യമാകുന്നു ബ്രഹ്മം. അഖണ്ഡമായ ബോധമാകുന്നു ബ്രഹ്മം. ആ ബോധമാണ് ഉള്ളത്, ബോധമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന വൈവിധ്യങ്ങളൊക്കെയോ, ഈ ഭൂമിയിൽ തുടങ്ങിയ ഭൂമിയിലുള്ള അനേകം വിഷയങ്ങൾ, ഭൂമിക്ക് ഉപരിയും താഴെയൊക്കെയായിട്ട് നമ്മൾ കാണുന്നതായ അനേക വിഷയങ്ങളുണ്ട്. അതൊക്കെ എന്താ, ബോധം മാത്രമാണുള്ളത്, ബ്രഹ്മം മാത്രമാണുള്ളതെന്ന് പറയുമ്പോൾ, അഖണ്ഡമായ പരമാർത്ഥമായ ബോധത്തിൽ കൽപ്പിതങ്ങളായ നാമരൂപങ്ങളാണ് ഈ വൈവിധ്യങ്ങളൊക്കെ. സ്വർണത്തിൽ സ്വർണാഭരണങ്ങൾ എന്ന പോലെ, മൃത്തിൽ മൃത്തിൻ്റെ, മൃത്ത് എന്ന് വെച്ചാൽ മണ്ണ്, മണ്ണിൻ്റെ വികാരങ്ങളായ, മണ്ണിൻ്റെ മാറ്റങ്ങളായ മൺകുടങ്ങൾ എന്ന പോലെ, മൺപാത്രങ്ങൾ എന്ന പോലെ, മൺപാത്രങ്ങൾ ആകാരത്തിലും പേരിലും അനേകങ്ങളായി ഭാസിക്കുന്നുണ്ടെങ്കിലും അതിൽ വസ്തു മണ്ണെന്ന് പറയുന്ന ഒന്നാണ്. ഇതേ പ്രകാരം തന്നെ സ്വർണത്തിലും മാല, വള, മോതിരം, കടകം, ഇങ്ങനെ പല പേരുകളിൽ പല ആകൃതികളിൽ നമുക്ക് മുന്നിൽ ഭാസിക്കുമ്പോഴും ആയതിൽ വസ്തു സ്വർണമാണ്. എന്തുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, എന്തില്ലെങ്കിൽ ആഭരണങ്ങളില്ല. ഇങ്ങനെ അന്വയ വ്യതിരേക യുക്തികൾ പ്രകാരം വിചാരം ചെയ്യുമ്പോൾ ഈ ആഭരണങ്ങളായി ഭാസിക്കുന്ന വൈവിധ്യത്തിൽ പരമാർത്ഥമായി സത്യമായി നിലനിൽക്കുന്നത് സ്വർണമാണെന്നറിയാൻ കഴിയും. ഇതേപോലെ ഈ പ്രാപഞ്ചിക വൈവിധ്യങ്ങൾ അഖണ്ഡമായ സച്ചിദാനന്ദ ബോധത്തിൽ മനസ്സ് കൽപ്പിക്കുന്ന നാമങ്ങൾ, രൂപങ്ങൾ. ഈ സത്യത്തെ അറിഞ്ഞാൽ, ഈ സത്യത്തെ സാക്ഷാത്കരിച്ചാൽ, ഇത് അറിയുക എന്ന് വെച്ചാൽ തിരിച്ചറിയുകയേ വേണ്ടൂ. ഇന്ന് അജ്ഞാനത്തെ കൊണ്ട് അറിയുന്നില്ല. അപ്പം അജ്ഞാനം നീങ്ങി ഈ സത്യം അറിഞ്ഞാൽ, അവിടെ സത്യത്തെ അറിയുന്നവൻ സത്യമായി പരിണമിക്കുന്നു എന്നാണ്. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, സത്ത് ചിത്ത് ആനന്ദം, സത്താണ് ആ ഒരു ബോധം, ബ്രഹ്മം, ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ നമ്മൾ വ്യവഹരിക്കുന്ന
ആ ഒരു അഖണ്ഡമായ ബോധം സത്താണ്. സത്ത് എന്ന് വെച്ചാൽ ഉണ്മ. ചിത്താണ്, ചിത്തം എന്ന് വെച്ചാൽ ബോധം, പരമമായ അറിവ്, ആനന്ദമാണ്. അപ്പോൾ ഈ സത്യത്തെ അറിയുന്നവൻ ആനന്ദീഭവതി, പരമമായ ആനന്ദത്തെ അനുഭവിക്കുന്നു. ഈ അനുഭവിക്കുന്നു എന്ന് പറയാൻ ഒരു അനുഭവം വേറെയും അനുഭവി വേറെയും ഇല്ല. അവിടെ അനുഭവവും അനുഭവിയും അനുഭവത്തിന് കാരണമായി ഉള്ള വസ്തുവും ആ ത്രിപുടി അവസാനിച്ചുകൊണ്ട് ആനന്ദം മാത്രമുള്ള അവസ്ഥയാണ്. അതാണ് ബ്രഹ്മനിർവാണ സമാധി. ഈ ബ്രഹ്മനിർവാണ സമാധിസ്ഥനാണ്, ബ്രഹ്മാനന്ദ സ്വരൂപിയാണ് മഹാദേവൻ. അതാണ് ഇവിടെ പറഞ്ഞത്, ബ്രഹ്മനിർവാണ സമാധിമാശ്രിതം യോഗകക്ഷാം വ്യുപാശ്രിതം. യോഗകക്ഷ എന്ന് വെച്ചാൽ യോഗകക്ഷാം യോഗപട്ടം എന്ന് ശ്രീധരാചാര്യർ പറയുന്നുണ്ട്. യോഗപട്ടം എന്ന് വെച്ചാൽ ആ ഇരിപ്പ്, യോഗത്തിലുള്ള ഇരിപ്പിന് സഹായകമായി ധരിക്കുന്നതായ ഒരു പട്ട് എന്ന് ധരിക്കാം. അപ്പം ഇടത്തേക്കാല് പടിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്നതിനാൽ ഇടത്തെ തുടക്കി മുകളിൽ യോഗകക്ഷ ധരിച്ചിട്ടുണ്ട് മഹാദേവൻ. പിന്നെ മനുവിൽ ആദ്യനാണ്. മനു എന്ന് വെച്ചാൽ ഇവിടെ മനനശീലൻ എന്നെടുത്താൽ മതി. അപ്പം മനനശീലന്മാരിൽ ആദ്യൻ, സദാശിവ സമാരംഭാം എന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആ പരമജ്ഞാനിയായ മനു, മനനശീലന്മാരായ മഹർഷിമാരിൽ പ്രമുഖനായ മുഖ്യനായ മഹാദേവനെ മഹർഷീശ്വരന്മാർ അഞ്ജലിബദ്ധരായി നമസ്കരിച്ചു. ബ്രഹ്മാവ് മഹർഷീശ്വരന്മാരോട് കൂടിയിട്ട് അഞ്ജലിബദ്ധനായി നമസ്കാരം ചെയ്തു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ശേഷം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ, അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: സന്ധ്യാദീപം@അമൃത ടിവി.com. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.